വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 4, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു. അതാ, സ്വർഗത്തിലൊരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിലൊരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു. സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിനു ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ, അവരുടെ ശിരസിൽ സ്വർണ്ണകിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന 7 ദീപന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളുങ്ക് കടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്വസ്ഥം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 4 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. പല പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് ഉമയിലൂടെ അവൻ അരുളി ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലായിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്നവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ഉപമയുടെ അർത്ഥമെന്തെന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. ഉപമ ഇതാണ്, വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.